ഹായ് ഗൈസ്, പുതിയ എല്ലാവർക്കും സ്വാഗതം. സോ ഗൈസ്, എല്ലാവരും ഹാപ്പി ആൻഡ് സേഫ് ആയിട്ടിരിക്കുന്നു വിചാരിക്കുന്നു. സോ ഇന്നൊരു ശനിയാഴ്ചയാണ്. സോ നമ്മുടെ അജാക്സിന്റെ ക്ലാസ് ഇല്ല, പരീക്ഷകളൊക്കെ തീർന്നു. സോ കഴിഞ്ഞ ദിവസത്തെ വീഡിയോയിൽ ആരും ചോദിച്ചിട്ടുണ്ടായിരുന്നു ആ ടേസ്റ്റ് അബ്രോക്ക് എന്ത് പറ്റി കാണാനില്ലല്ലോ. സോ പരീക്ഷ ആയിരുന്നു. സോ പരീക്ഷക്ക് കഴിഞ്ഞു. സോ ഇപ്പൊ നമ്മൾ ഇന്ന് ഇപ്പൊ പരീക്ഷയൊക്കെ കഴിഞ്ഞതിന്റെ ഒരു സന്തോഷത്തിനും പിന്നെ ശനിയാഴ്ച ക്ലാസ്സൊന്നും ഇല്ലാത്തതുകൊണ്ട് നമ്മൾ എങ്ങടെങ്കിലും ഒന്ന് പുറത്തു പോകാന്ന് വിചാരിച്ചേക്കാണ്. സോ എങ്ങടെ പോകുന്നതെന്നുള്ളത് ഞാൻ കാണിച്ചു തരാം. സോ ഗൈസ്, രാവിലെ എണീറ്റപ്പോൾ തന്നെ നല്ല വെയിലാണ്, പക്ഷേ രാത്രി എപ്പോഴും കറക്റ്റ് ടൈമൊന്നും അറിയില്ല. പിന്നെ രാവിലെ 6 മണിയൊക്കെ ആയപ്പോൾ നല്ല മഴയും കാര്യങ്ങളൊക്കെ പെയ്തിരുന്നു. അതിൻ്റെയാണ് ഈ ചീവീടിൻ്റെ ശബ്ദമൊക്കെ കേൾക്കണേ. ഇനിയിപ്പോൾ കുറച്ച് കഴിയുമ്പോൾ വെയിലൊക്കെ ആയി കഴിയുമ്പോൾ പിന്നെ ഈ ചീവീടിൻ്റെ ശബ്ദമൊക്കെ കുറഞ്ഞു കുറഞ്ഞു വരും. സോ ബാക്കി നമുക്ക് കാണാം. അപ്പോൾ നമ്മൾ വീട്ടിൽ നിന്ന് ഇറങ്ങിയത് പോയിക്കൊണ്ടിരിക്കുകയാണ്. എങ്ങടാ പോകുന്നതെന്നുള്ളത് നിങ്ങൾക്കൊരു ഗസ് ചെയ്യാൻ പറ്റും. നമ്മൾ ഫുഡ് സ്പോട്ടിലേക്കാണ് പോകുന്നത്. സോ അതായത് നമ്മുടെ ഫുഡ് സ്പോട്ടിൽ എത്തിയിട്ട്, സോ നല്ല അടിപൊളി പ്രകൃതി രമണീയമായ ഒരു സ്ഥലത്ത് കുറേ പാർക്കിംഗ് സ്പേസും കാര്യങ്ങളൊക്കെ ഉണ്ട്. ഇഷ്ടംപോലെ വണ്ടി ഇടാനുള്ള സ്ഥലമുണ്ട്. സോ അതേ മമ്മിയും അജാക്സും ഇതേ പോയോണ്ടിരിക്കുകയാണ്. സോ അതേ ഇതെന്ന് ഒരു ക്ലൂ നിങ്ങൾക്ക് കണ്ടുപിടിക്കാൻ പറ്റുമെങ്കിൽ കണ്ടുപിടിക്കും. സോ അതേ കണ്ടാൽ നല്ല അടിപൊളി തെങ്ങും കാര്യങ്ങളൊക്കെ ആയിട്ട് നല്ല ഇഷ്ടംപോലെ സ്ഥലമുണ്ട് നമുക്ക് പാർക്ക് ചെയ്യാനായിട്ട്. പിന്നെ അതേ നമ്മളിങ്ങോട്ട് കുറച്ച് നീങ്ങി വരുമ്പോൾ അതേ അടിപൊളി പെയിൻറ്റിങ്ങും കാര്യങ്ങളൊക്കെ ഇവിടെ നമുക്ക് കാണാൻ സാധിക്കും. ഒരു ഓഷൻ ആ തീം വെച്ചിട്ടുള്ള പെയിൻറ്റിങ്ങും കാര്യങ്ങളൊക്കെയാണ് ഈ വോളമ. സോ അതേ നമ്മൾ കയറുകയാണ് നമ്മുടെ സ്ഥലത്തേക്ക്. സോ ബോച്ചെ ഭോജനം പ്രൈവറ്റ് ലിമിറ്റഡ് ബോച്ചെ ടോഡി പബ്ബിലേക്കാണ് നമ്മൾ വന്നിരിക്കുന്നത്. സോ അതേ നമ്മളെ സ്വീകരിക്കാൻ വേണ്ടി നമ്മുടെ ബോച്ചെ ഫ്രണ്ടിൽ തന്നെ അടിപൊളിയായിട്ട് നിൽപ്പുണ്ട്. സോ ഒരു സ്റ്റാച്യു ആണ്. സോ പുള്ളി മറ്റേ മാരത്തൺ കംപ്ലീറ്റ് ചെയ്തതിൻ്റെ ഒരു സ്റ്റാച്യു ആണ് നിൽക്കുന്നത്. സോ നമുക്കത് കയറി വരുമ്പോൾ തന്നെ ലെഫ്റ്റ് സൈഡിലായിട്ട് അടിപൊളിയായിട്ട് നമുക്ക് ഫ്രീ ബോട്ടിങ്ങും കാര്യങ്ങളൊക്കെ ഉണ്ട്. റൈറ്റ് സൈഡിലായിട്ടാണ് നമുക്ക് റെസ്റ്റോറൻറ്റും കാര്യങ്ങളൊക്കെ ഉള്ളത്. സോ ഒരു അടിപൊളി സ്ഥലമാണ്. സോ നമുക്കത് കയറി വന്നതിനിപ്പോൾ അതേ ഇവിടെ കുറേ റാബിറ്റും കാര്യങ്ങളൊക്കെ നിൽപ്പുണ്ട് കേട്ടോ. അവരത് ഇവിടെ ഫുഡ് കഴിക്കാൻ കൊണ്ടിരിക്കുകയാണ്. സോ അതായത് ഇപ്പുറത്തെ സൈഡിലൊരു അക്വാറിയം കാര്യങ്ങളും സെറ്റപ്പൊക്കെ ഉണ്ട്. നമ്മുടെ ബോച്ചെ എണ്ണൻ കള്ള് എടുക്കാൻ വേണ്ടി കയറുന്നുണ്ട്. നമ്മളങ്ങനെ കയറി റെസ്റ്റോറൻറ്റ് ഭാഗത്തേക്ക് നോക്കുമ്പോൾ ഇഷ്ടംപോലെ സീറ്റിംഗ് സ്പേസും കാര്യങ്ങളൊക്കെ ഉണ്ട്. ഇതേ നമ്മൾ ഇഷ്ടംപോലെ സ്പേസ് ഉണ്ട്. പിന്നെ അതേ എല്ലാ വാളിലും നിറയെ പെയിൻറ്റിങ്ങും കഥകളിയുടെ പെയിൻറ്റിങ്ങും, പിന്നെ അതേ നമ്മുടെ ബോച്ചെ ടോഡി പബ്ബ്, പിന്നെ നമുക്കൊരു ഓപ്പൺ കിച്ചണും കാര്യങ്ങളൊക്കെയാണ്. അതായത് നമ്മുടെ ടേസ്റ്റർ ബ്രോ പാൽക്കപ്പിയും ബീഫും കഴിച്ചുകൊണ്ടിരിക്കുകയാണ്. ഞാനും കഴിക്കായിരുന്നു. അതേ നമുക്കൊരു ഹണി ഗ്ലേസ്ഡ് ചിക്കൻ കിട്ടിയിട്ടുണ്ടായിരുന്നു. സോ ആ ഒരു സംഭവം ഓർഡർ ചെയ്തിട്ട് കഴിച്ചു നോക്കിയപ്പോൾ നല്ല അടിപൊളി ടേസ്റ്റ് ആയിരുന്നു കേട്ടോ. കിഡിലൻ സാധനമായിരുന്നു. അങ്ങനെ ലാസ്റ്റ് ഫിനിഷ് ചെയ്യാനായിട്ട് നമുക്കൊരു ലൈം ജ്യൂസും ഒരു വാട്ടർമെലൻ ജ്യൂസും പറഞ്ഞു. സോ അത് കുടിച്ചുകൊണ്ട് നമ്മൾ ഇറങ്ങി. സോ അതിൻ്റെ ഡീറ്റെയിൽഡ് റിവ്യൂ നമ്മുടെ ചാനലിൽ ബോച്ചേട്ട് ഓടിപ്പാപ്പിനെ കുറിച്ച് വരുന്നതായിരിക്കും. സോ അതേ അവർക്ക് ഇവിടെ സൈഡിൽ തന്നെ ഒരു ഫിഷ് ഫാം ഉണ്ട്. സോ അതേ അവിടെ നിന്ന് ഒരു ചേട്ടൻ മീനും കാര്യങ്ങളൊക്കെ പിടിച്ചുകൊണ്ട് വന്നുകൊണ്ടിരിക്കുന്നത്. നമ്മൾ ടോഡിന്ന് നമ്മുടെ ബോച്ചയുടെ ടോഡി പബ്ബിൽ നിന്ന് ഫുഡൊക്കെ കഴിച്ച് ഇറങ്ങിയിട്ടുണ്ട്. സോ ഫുഡ് എങ്ങനെയുണ്ടായിരുന്നു നമ്മുടെ ടേസ്റ്റർ ബ്രോ പറയുന്നതായിരിക്കും. ഫുഡ് നല്ല അടിപൊളിയായിരുന്നു. മീനൊക്കെ മീൻ പൊള്ളിച്ചൊക്കെ നല്ല അടിപൊളിയായിരുന്നു. സോ ഗൈസ്, ബാക്കിയുള്ളത് ഞാൻ ഡീറ്റെയിൽ ആയിട്ട് പറയുന്നുണ്ട്. സോ നിങ്ങൾ കണ്ടിട്ടുണ്ടാവായിരിക്കും. സോ നമ്മൾ ഇനി അടുത്ത സ്പോട്ടിലേക്ക് പോകാനുണ്ടോ? അങ്ങനെ നമ്മൾ അടുത്ത സ്പോട്ടിലേക്ക് പോകുന്ന വഴിയിൽ ഇതേ നല്ല അടിപൊളിയായിട്ടുള്ള കായലും ബോട്ടുകളൊക്കെ ഇങ്ങനെ നിരത്തിയിട്ടതൊക്കെ കാണാൻ സാധിച്ചു. സോ നല്ല അടിപൊളി വ്യൂവും കാര്യങ്ങളൊക്കെ ആയിട്ട് ഇതൊക്കെ കണ്ടിട്ട് നമുക്ക് അങ്ങനെ പോയിക്കൊണ്ടിരിക്കുകയാണ്. സോ അതേ ഇപ്പുറ സൈഡിൽ നമുക്ക് നോക്കിയാൽ തന്നെ നമുക്ക് കൊച്ചിൻ ഷിപ്പ് യാർഡ് കാണാൻ സാധിക്കുന്നുണ്ട്. ആ ക്രെയിനും കാര്യങ്ങളൊക്കെ കാണുന്നുണ്ടോ, ഞാൻ കൈ ചൂണ്ടി കാണിക്കുന്നുണ്ട്. സോ അതൊക്കെയാണ് നമ്മുടെ കൊച്ചിൻ ഷിപ്പ് യാർഡിൻ്റെ കാര്യങ്ങൾ. സോ നമ്മളങ്ങനെ ഒരു പ്രകൃതി രമണീയമായ ഇതൊക്കെ കണ്ടത് നമ്മളങ്ങനെ പോയി. അങ്ങനെ നമ്മുടെ സ്ഥലത്ത് എത്തിയിട്ടുണ്ട്. സോ നമ്മൾ എത്തിയിരിക്കുന്നത് ഒരു മാളിലാണ്. സോ ഏത് മാളാണെന്ന് നിങ്ങൾക്ക് കാണുമ്പോൾ ഗസ് ചെയ്യാൻ പറ്റുമെന്ന് വെച്ചാൽ താഴത്തെ കമൻറ്റ് ബോക്സിൽ ഗസ് ചെയ്യുക. അങ്ങനെ നമ്മൾ വെറുതെ ജസ്റ്റ് ഒന്ന് കറങ്ങി അടിച്ചപ്പോൾ നമ്മൾ ഹോം സെൻറ്റർ കണ്ടു. ഹോം സെൻറ്ററാണ് ഇപ്പോൾ മമ്മി പറയാണ് നമുക്ക് ജസ്റ്റ് ഒന്ന് കയറി നോക്കിയാലോ അവിടെ എന്തൊക്കെ ഉണ്ടെന്ന് നോക്കാം. സോ അങ്ങനെ കയറി നോക്കിയപ്പോൾ ഇഷ്ടംപോലെ സാധനങ്ങളുണ്ട്. എല്ലാം കാണുമ്പോൾ നമുക്കൊന്ന് മേടിച്ച് വീട്ടിൽ വെച്ചാലോ ഒന്ന് ആലോചിക്കും, പക്ഷെ പൈസ ഇല്ലാത്തതൊന്നും മേടിച്ചു. സോ നമ്മൾ വന്നിരിക്കുന്നത് ഫോറം മാളിലാണ്. അങ്ങനെ നമ്മൾ ജസ്റ്റ് എല്ലാ ഫ്ലോറും ഇങ്ങനെ ജസ്റ്റ് കയറി ഇറങ്ങി ഒക്കെ നോക്കി, പക്ഷെ ഒന്നും മേടിച്ചില്ല. എന്നിട്ട് നമ്മൾ ലാസ്റ്റ് ഫുഡ് കോർട്ടിൻ്റെ അവിടെ മെക്ടിയുടെ അവിടെ വന്നിട്ട് നമ്മൾ എന്തെങ്കിലും മേടിക്കാമെന്ന് വിചാരിച്ചിട്ട് ഒരു ഐസ്ക്രീമും മേടിച്ചു, പിന്നെ ടേസ്റ്റർ ബ്രോ നെക് ഫ്രൈയും ഒരു ഫ്രഞ്ച് ഫ്രൈസും മേടിച്ചു. അങ്ങനെ ഫുഡൊക്കെ അടിച്ചിട്ട് പിന്നെ നമ്മൾ നമ്മുടെ ഇന്നത്തെ യാത്ര തീർത്ത് നമ്മൾ തിരിച്ച് വീട്ടിലേക്ക് പോകുന്നു. ഗൈസ്, നമ്മൾ ഇന്നലെ തിരിച്ചെത്തിയപ്പോൾ ലേറ്റായി, അതുകൊണ്ട് ഔട്ടർ കൊടുക്കാൻ പറ്റിയില്ല. സോ ഇത്രയുള്ളതാണ് നമ്മുടെ ഇന്നത്തെ വീഡിയോ. സോ എല്ലാവർക്കും ഇഷ്ടപ്പെട്ടു എന്ന് വിചാരിക്കുന്നു. സോ ഇഷ്ടപ്പെട്ടാൽ പ്ലീസ് ടു ലൈക്ക് ഷെയർ ആൻഡ് സബ്സ്ക്രൈബ്. സോ കുറച്ച് ഇൻട്രസ്റ്റിംഗ് കാര്യങ്ങളൊക്കെ ഉണ്ടായെന്ന് വിചാരിക്കുന്നു. സോ എല്ലാവരും ഹാപ്പി ആൻഡ് സേഫ് ആയിട്ടിരിക്കുക. ഇനി പുതിയൊരു വീഡിയോയിൽ കാണുന്നവരെ എല്ലാവർക്കും